വന്നു. എന്തൊക്കെയാടാ വന്ന, കാണിച്ചു കൊടുക്ക് എല്ലാവർക്കും. ഇതേ പുതിയൊരു ടോയ് വന്നു. ഇത് സ്റ്റഫിംഗ് ഇല്ലാത്ത ടോയ് ആണ്. ആക്ച്വലി ഇതാ ഇങ്ങനെ കളിപ്പിക്കാം നമുക്ക്. സ്റ്റഫിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പഞ്ഞിയോ ബീഡ്സോ പുറത്തു പോകുന്ന പേടിക്കണ്ട. സോ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ആമസോണിൽ നിന്ന്, ഇത് മൊത്തം ആമസോണിൽ തന്നെ മേടിച്ചത്. ഇത് ഞാൻ കടയിൽ നിന്നാണ് മേടിച്ചത്, ഒരു ഷോപ്പിൽ നിന്ന്. ഭയങ്കര ഇഷ്ടമായി. ബെഡൊക്കെ കടിക്കാൻ നോക്കി, ചെറിയ രണ്ട് അടി കൊടുത്തപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ ഇതേ നമ്മളെ ഗുണ്ട പേടിച്ചു പോയി ഇന്ന് കുറച്ച്. കാരണം രണ്ട് മൂപ്പര് കൊര അരച്ചപ്പോൾ ഇവിടുത്തെ ഗുണ്ട കൊക്കോ പേടിച്ചു പോയി. രാത്രി ക്രേറ്റിൽ തന്നെ ഇടും, കൂട്ടിൽ തന്നെ ഇടും. ഓക്കെ, കൂട്ടിൽ തന്നെ ഇടും. കാരണം എന്താ വെച്ചാൽ ഡോഗ് എന്താ പറയുക, വേറെ ഒന്നും കൊണ്ടല്ല, അവനൊരു ഡിസിപ്ലിൻ വരാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ട്രെയിനേഴ്സൊക്കെ അങ്ങനെ ചെയ്യുക. അവനെ ഫുൾ റൂമിൽ തന്നെ വെച്ചാൽ അവൻ ഫുൾ റൂം കൺട്രോൾ ചെയ്തിട്ട് അവൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതുകൊണ്ട് അവൻ്റെ ഓൻ പ്ലേ ടൈമെല്ലാം കഴിഞ്ഞാൽ ക്രേറ്റിൽ ഞാനിടും. അപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിക്കോളും. കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കുമായിരുന്നു, ഇപ്പം പ്രശ്നമില്ല. ഇപ്പോൾ അവൻ അറിയാം ക്രേറ്റിൽ കയറുന്ന ഉറങ്ങാനാണ്, അപ്പോൾ ഉറങ്ങിക്കോളും അവിടെ. നല്ല വലിയ ബെഡാണ് കേട്ടോ. വലിയ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഡോഗിന് ഒരു, ഇതിപ്പോൾ വലുതായാലും ഈ ബെഡ് അതുവരെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ ഇടാം, കുഴപ്പമൊന്നുമില്ല. എടാ ഓനെ വിടാടാ. ഓ വേണ്ടെങ്കിൽ ഇപ്പൊ കുരക്കും. വീടാടാ വിട്ടേക്ക്. മൂപ്പത് അതിന് തന്നെയാ നിക്കുന്നെ. എടാടാ ചവിട്ടല്ലടാ ഇവനെ കട്ടുമ്പേറാൻ. ഞാൻ താഴെ ഇറങ്ങാത്തതിനുള്ള പ്രതിഷേധം, ഞാൻ അവനെ കട്ടുവിൽ കേറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഇല്ല ഇല്ല ഇല്ല, കടിക്കാനല്ലേ കടിക്കാനല്ലേ കേറണ്ട, അതിലൊന്നും വഴിയില്ല. ഇപ്പം ഇവൻ്റെ വെള്ളത്തിൻ്റെ പാത്രം ഫുൾ തട്ടി മറച്ച് അവൻ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുളിപ്പിച്ച് ഡ്രയർ ഇടിച്ച് ഡ്രൈ ആക്കിയിട്ട് ഇട്ടിട്ടുള്ള ആദ്യമായിട്ട് തന്നെ ഫസ്റ്റ് ബാത്ത് കഴിഞ്ഞു ഇവൻ്റെ. കുറച്ച് വെള്ളത്തിൽ പേടിയുണ്ട്, ഫുൾ വെള്ളമായിരുന്നു റൂമിൽ. ബ്രദറ് തട്ടി വീഴാൻ പോയി, സോറി തട്ടി വീഴാനല്ല, വഴുതി വീഴ്, ഓൾമോസ്റ്റ് വീണ്, കൈയൊക്കെ ചെറുങ്ങനെ മുറിഞ്ഞ്. അല്ലടാ കുർത്തക്കേട്. ഇതാ അവൻ്റെ നേരത്തെ കാണിച്ചോളെ പുതിയ ബെഡ്, അവൻ്റെ ടോയ്, അവൻ്റെ ഫുഡ്. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഈ എന്താ പറയുക, രാത്രി നൈറ്റിലൊക്കെ ഇവനാ ഏ എനിക്കല്ല ഇത് തന്നിനി, എനിക്കിത് കടിച്ചൂടെ. ആ നൈറ്റിലൊക്കെ അഥവാ ഇവ വലുതായി കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ പുറത്ത് അഴിച്ചു വിടുന്ന സമയത്ത് നൈറ്റിലൊക്കെ ഏതെങ്കിലും കള്ളനാരെങ്കിലും വന്നാൽ എവിടുന്നാ കടിയിട്ട് നിന്ന് കണ്ടാൽ വരെ അവന് മനസ്സിലാവില്ല. സാധാരണ ഡോഗ്സിൻ്റെ കളറൊക്കെ ആണെങ്കിൽ വൈറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഇവർ ഇവൻ്റെ ഇവനെ കാണുക പോലുമില്ല, ഇവിടെ നിന്നൊക്കെയാ കടി വരുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും പറ്റില്ല. മറ്റേ മായാവിയിൽ പറയുന്ന പോലെ വലതുനിന്ന് സൗണ്ട് കേട്ട് വലത്തേക്ക് നോക്കിയാൽ ഇടത്തുനിന്ന് കടി കിട്ടും.
അങ്ങനത്തെ അവസ്ഥ. ഇവനെ രാത്രി കാണുന്നേ ഇല്ല എനിക്ക്. അതെ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ട് ഞാൻ ഫ്ലാഷ് ഓൺ ആക്കി. ഡാ ബെഡ് ബെഡ് നോ ബെഡ് കടിക്കറ്. കണ്ട അവന്റെ കള്ളത്തരം കണ്ട, അവൻ കടിച്ചു പിടിച്ചിട്ടുണ്ടാവാ. ഓ അല്ല, നല്ല കുട്ടി. എനിക്കല്ലടാ ഇത് തന്നിനി. ഉടായ്പിന്റെ ഉസ്താദാന്നിവ. ഫുൾ കാലുവേന മാറിയല്ലേ. ഞാൻ എക്സ്പെക്ട് ഇവന്റെ ഒന്നും എക്സ്പെക്ട് ചെയ്യാത്തൊരു വേർഷനാണ് ഞാൻ കണ്ടത്. എൻ്റെ അമ്മേ, ഒരു ഭയങ്കര വേർഷനായി പോയി. വന്നു വന്നു വന്നു, എക്സ്പെക്ടേ ചെയ്തിട്ടില്ല ഇവൻ. എനിക്ക് വേനയാണെന്നേ. ആഹാ, കുരുത്തക്കളാ. ആ ഭയങ്കര കടിയാ. ഇതാ ചെറുതാണെന്ന് ഞാൻ നോക്കൂലേ, പിടിച്ച് രണ്ട് മുട്ട എരിഞ്ഞ. വേണ്ടാത്ത കയറി നോക്കാം. ഫോൺ അടിക്കല്ല. എന്ത് വെച്ചാലും കടിയാ, കടിയോ കടി. ഇതാരടാ ഓനിങ്ങനെ ഇതാരന്നല്ലോ. കടിക്കല്ലടാടാടാടാടാ. എന്താടാ എന്താടാ മനസ്സിലാവുന്നുണ്ടല്ലേ എന്റെ അമ്മ. അവന് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞപ്പോ. അവന്റെ ബെഡിൽ നിന്ന് എന്തൊക്കെയാ കളിച്ചോട്ടടാ നീ. എനിക്ക് ഇത് തരാ. ഇപ്പൊ കണ്ടോ അവൻ കളിക്കുന്ന. ഓ ഉറക്കരുതണ്ട. ഇതാ എൻ്റെ പരിപാടി. ബെഡിലെത്തിയ സൈക്കോനെ പോലെ. ഇവ എന്തൊക്കെയാ ചെയ്തു കിട്ടുമെന്ന് ഓനെന്നെ ഐഡിയ ഇല്ല.